കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ട്രെയിൻ യാത്രക്കാരിയും അംഗപരിമിതയുമായ വനിതാ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവർന്നു. എറണാകുളം സ്വദേശിയും തെങ്കാശിക്ക് സമീപത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുമായ ലക്ഷ്മിയുടെ ഒന്നര പവനും പണവുമാണ് കവർന്നത്. ഇന്നലെ ഉച്ചയോടെ തെന്മലയ്ക്ക് സമീപത്തായിരുന്നു സംഭവം നടന്നത്. തെങ്കാശിയിൽ നിന്ന് എറണാകുളത്തെ വീട്ടിലേക്ക് ട്രെയിനിൽ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. ട്രെയിൻ തെന്മല സ്റ്റേഷനിലെത്തിയപ്പോൾ യാത്രക്കാർ ഇറങ്ങിയതോടെ ലക്ഷ്മി സഞ്ചരിച്ചിരുന്ന ബോഗി കാലിയായി. തുടർന്ന് തെന്മലയ്ക്ക് പടിഞ്ഞാറു ഭാഗത്തെ ടണലിൽ ട്രെയിൻ എത്തിയപ്പോൾ അവിടുത്തെ കമ്പാർട്ട്മെന്റിലിരുന്ന യുവാവ് ലക്ഷ്മിക്ക് സമീപം എത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. തുടർന്ന് യുവതിയെ തള്ളിയിട്ട് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും കവരുകയായിരുന്നു. പിന്നെ ഒരു ഗുഹ കൂടെ വന്നു തോന്നുന്നു. ആ ഗുഹയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവൻ ഒരു പേന കത്തി പോലെ ഒരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് വെറുതെ ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ കാണിച്ച് അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ഒച്ച എടുത്തിട്ട് അവനെ തള്ളിയിട്ടിട്ട് ഞാൻ ആദ്യം ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇവനെൻ്റെ പുറകെ എന്താ ചെയ്തെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ ഞാൻ നോക്കുമ്പോൾ സീറ്റ് മേലൊക്കെ കയറുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ പടക്ക സീറ്റിലുണ്ട്. എന്നിട്ട് ഇവൻ എൻ്റെ ഒരു പേഴ്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിൽ കൺമശി അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അത് അവിടെ സൈഡിൽ ഞാൻ വെള്ളം കുടിക്കാനൊരു ബാഗ് പറഞ്ഞപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ വെച്ചതായിരുന്നു. അതിനടുത്ത് വെക്കാൻ മറന്നു. ഇവൻ അത് കണ്ടിട്ട് അവൻ അതിൽ എന്താ പൈസ ശരിക്കും അതിൽ എൻ്റെ മാലയും എൻ്റെ താലിമാലയും മൂന്ന് മോതിരം അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അതെടുത്തിട്ട് ആ ഒരു വെപ്രാളത്തിൽ അവനും ഓടി. അപ്പം എനിക്ക് അപ്പോഴാണ് പെട്ടെന്ന് എത്തുന്നത്. ഞാൻ ആദ്യം ഓർത്തത് കൊണ്ടുപോയിക്കോട്ടെ, അതിൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ മാറി നിന്നത്. പിന്നെ ഇവൻ ഓടുന്നുണ്ടപ്പോഴേക്കും ഓർമ്മ ഇവൻ്റെ പുറകെ ഓടിയപ്പോഴത്തേനും ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്, അപ്പം എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പാണ്. ഞാൻ പെട്ടെന്ന് ഓടിയപ്പോഴത്തേനും തട്ടി വീണതാണോ എനിക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നില്ല. തട്ടി വീണിട്ട് കൈ മുട്ട് നല്ല വേദന ആ സമയത്തുണ്ടായിരുന്നു. മുട്ട് കൈ ഇങ്ങനെ അടിച്ചു വീണപ്പോഴത്തേനും എനിക്ക് ഇവിടെ നല്ല വേദന തോന്നി. ട്രെയിൻ ഇടമണിൽ എത്തിയപ്പോൾ യുവാവ് ചാടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് റെയിൽവേ പോലീസും തെമ്മല പോലീസും സ്ഥലത്തെത്തി. പരിക്കേറ്റ യുവതിയെ പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.